നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പീഡന കേസിൽ ബിനോയ് കോടിയേരിയുടെ DNA പരിശോധനാ ഫലം പുറത്തുവിടണമെന്ന് ബീഹാർ സ്വദേശിനി നൽകിയ അപേക്ഷ ബോംബെ ഹൈക്കോടതി ഫയലിൽ സ്വീകരിച്ചു. ബിനോയുടെ അഭിഭാഷകർ മറുപടി സമർപ്പിക്കാൻ സമയം ആവശ്യപ്പെട്ടു. തുടർന്ന് കോടതി 2 ആഴ്ച സമയം അനുവദിച്ചു. February 10 അടുത്ത വാദം കേൾക്കും. DNA ഫലം വൈകിയപ്പോഴാണ് യുവതി 1 മാസം മുൻപ് അപേക്ഷ നൽകിയത്. 2019 ജൂണിലാണ് ബിനോയ്ക്കെതിരെ ആരോപണവുമായി മുംബൈ പോലീസിൽ യുവതി പരാതി നൽകിയത്. വിവാഹ വാഗ്ദാനം നൽകി വർഷങ്ങളോളം പീഡിപ്പിച്ചുവെന്നും ആ ബന്ധത്തിൽ മകനുണ്ടെന്നുമാണ് ആരോപണം. ദുബായിൽ ഡാൻസ് ബാറിൽ ജോലി ചെയ്യുമ്പോൾ അവിടെ സ്ഥിരം സന്ദർശകനായിരുന്ന ബിനോയ് പരിചയപ്പെട്ടു. ജോലി ഉപേക്ഷിച്ചാൽ വിവാഹം ചെയ്യാമെന്ന് വാഗ്ദാനം ചെയ്തു. ബിനോയുടെ വീട്ടിൽ പോകാറുണ്ടായിരുന്നു. 2009 നവംബറിൽ ഗർഭിണിയായി. തുടർന്ന് മുംബൈയിലേക്ക് തിരിച്ചു. വിവാഹം കഴിക്കാമെന്ന് തന്റെ മാതാവിനോടും സഹോദരിയോടും ബിനോയ് ഉറപ്പു പറഞ്ഞു. 2010 ഫെബ്രുവരിയിൽ അന്ധേരി വെസ്റ്റിൽ ഫ്ളാറ്റ് വാടകയ്ക്കെടുത്ത് തന്നെ അവിടേക്ക് മാറ്റി. ഇതിനിടെ ദുബായിൽ നിന്ന് പതിവായി വന്നുപോയി. എല്ലാ മാസവും പണം അയക്കും. എന്നാൽ 2015 ബിസിനസ് മോശമാണെന്നും ഇനി പണം നൽകുക പ്രയാസമാണെന്നും അറിയിച്ചു. പിന്നീട് വിളിച്ചാൽ ഒഴിഞ്ഞുമാറാൻ തുടങ്ങി. 2018 ബിനോയ് വിവാഹിതനാണെന്ന് തിരിച്ചറിഞ്ഞത്. ഇക്കാര്യം ചോദിച്ചപ്പോൾ ആദ്യം കൃത്യമായ മറുപടി ഇല്ലായിരുന്നു. പിന്നീട് ഭീഷണി തുടങ്ങി. ഫോൺ എടുക്കാതായെന്നും യുവതിയുടെ പരാതിയിൽ പറയുന്നു. കേസ് അനിശ്ചിതമായി നീട്ടിക്കൊണ്ടു പോകരുതെന്നും ഫലം പുറത്തുവരുന്നതോടെ സത്യം തെളിയിക്കപ്പെടുമെന്നും ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ മാസം 3ാം തീയതിയാണ് യുവതി ഹൈക്കോടതിയെ സമീപിച്ചത്. ബീഹാർ സ്വദേശിനി നൽകിയ ലൈംഗിക പീഡന പരാതി തള്ളണമെന്നാവശ്യപ്പെട്ട് ബിനോയ് കോടിയേരി സമർപ്പിച്ച ഹർജിയിലാണ് 2.5 വർഷം മുൻപ് ബോംബെ ഹൈക്കോടതി DNA ടെസ്റ്റ് നടത്താൻ ആവശ്യപ്പെട്ടത്. 2019 ജൂലൈയിൽ ടെസ്റ്റ് നടത്തിയെങ്കിലും 17 മാസത്തിനു ശേഷം 2020 ഡിസംബറിലാണ് ഫലം ലഭിച്ചത്. സീൽ ചെയ്ത കവറിൽ അത് കോടതിയിലേക്ക് കൈമാറുകയായിരുന്നു. ഈ ഫലമാണ് പുറത്തുവിടണമെന്ന് യുവതി ആവശ്യപ്പെടുന്നത്. ബീഹാർ സ്വദേശിനിയായ യുവതി 2019 ജൂൺ 13 ബിനോയ്ക്കെതിരെ പീഡന പരാതി നൽകിയത്. ബിനോയ് കോടിയേരി വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്നാണ് യുവതിയുടെ പരാതി. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചുവെന്നും ബിനോയുമായുള്ള ബന്ധത്തിൽ 8 വയസ്സുള്ള കുട്ടിയുണ്ടെന്നും പരാതിയിൽ യുവതി പറയുന്നു. കുട്ടിക്കും തനിക്കും ജീവിക്കാനുള്ള ചെലവ് ബിനോയ് നൽകണമെന്നും യുവതി പരാതിയിൽ ആവശ്യപ്പെട്ടിരുന്നു. കേസിൽ കഴിഞ്ഞ വർഷം December 15 മുംബൈ പോലീസ് അന്ധേരിയിലെ കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചിരുന്നു. 678 പേജുള്ള കുറ്റപത്രമാണ് കോടതിയിൽ സമർപ്പിച്ചത്. കേസ് രജിസ്റ്റർ ചെയ്ത് 1.5 വർഷത്തിനു ശേഷമായിരുന്നു മുംബൈ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചത്. അതേസമയം DNA പരിശോധനാ ഫലം പുറത്തുവിടുന്നതിൽ ആശങ്കയില്ല എന്ന് ബിനോയ് കോടിയേരി പ്രതികരിച്ചിരുന്നു. ഫലം പരസ്യപ്പെടുത്തണമെന്ന യുവതിയുടെ അപേക്ഷ ഇന്ന് ബോംബെ ഹൈക്കോടതി പരിഗണിക്കാനിരിക്കെയാണ് പ്രതികരണം പുറത്തുവന്നത്. പീഡന കേസ് റദ്ദാക്കണമെന്ന് അഭ്യർത്ഥിച്ചുള്ള ഹർജി ഹൈക്കോടതിയിലുണ്ടെന്നും നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്നും ബിനോയ് പറഞ്ഞു. പീഡന കേസിൽ അന്തേരി ദിന്തോഷി സെഷൻസ് കോടതിയിൽ കഴിഞ്ഞ മാസം 13 വിചാരണ ആരംഭിച്ചു. കഴിഞ്ഞ വർഷം ജനുവരിയിൽ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചുവെങ്കിലും കോവിഡിനെ തുടർന്ന് നടപടി നീളുകയായിരുന്നു. ഡാൻസ് ബാർ നടത്തുകയായിരുന്ന യുവതി 2019 ജൂണിലാണ് മുംബൈ ഓഷിവാര പോലീസിൽ പരാതി നൽകിയത്. 8 വയസ്സുള്ള മകന് നീതി ലഭിക്കണമെന്നും DNA റിപ്പോർട്ട് തുറന്നാൽ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരമാകുമെന്നുമാണ് യുവതിയുടെ നിലപാട്. കേസ് റദ്ദാക്കണമെന്ന് അഭ്യർത്ഥിച്ച് 2019 ജൂലൈയിൽ ബിനോയ് സമീപിച്ചപ്പോൾ ഹൈക്കോടതിയാണ് DNA പരിശോധനയ്ക്ക് നിർദ്ദേശിച്ചത്. July 30 രക്തസാമ്പിൾ ശേഖരിച്ചു. കലീന ഫോറൻസിക് ലാബിൽ നടത്തിയ പരിശോധനയുടെ ഫലം 17 മാസത്തിനു ശേഷമാണ് ഹൈക്കോടതി രജിസ്ട്രാർക്ക് രഹസ്യരേഖയായി മുംബൈ പോലീസ് കൈമാറിയത്. കോവിഡ് നിയന്ത്രണങ്ങളെ തുടർന്ന് കേസ് നീളുകയായിരുന്നു. ഫലം രജിസ്ട്രാറുടെ പക്കലെത്തി 1 വർഷം പിന്നിട്ടിരിക്കെയാണ് ഇപ്പോൾ യുവതി ഹർജി നൽകിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.